ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ 50 നോയമ്പിൻ്റെ കാലയളവിൽ നോയമ്പ് എന്നത് എന്താണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. ലെൻ്റ് എന്നൊരു വാക്കിൽ തന്നെയുണ്ട് എന്താണ് പരിശുദ്ധ നോയമ്പ് എന്നത്. ലെറ്റസ് ഇജക്ട് ഓ എലിമിനേറ്റ് അവർ നെഗറ്റീവ് തോട്ട്സ്. ഈ 50 നോയമ്പിൻ്റെ കാലയളവിൽ സുഹൃത്തവചനവുമായി നിൽക്കുവാൻ സഹിച്ച ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് സുഹൃത്തവചനത്തിനായി തിരഞ്ഞെടുത്തേക്കുന്നതായ വേദഭാഗം മത്തായി 5:13 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും അത് കൊള്ളുന്നതല്ല. ഈ വാക്യങ്ങൾ യേശുവിൻ്റെ ഗിരി പ്രഫഷനത്തിൽ ഉൾപ്പെടുന്നതാണ്. യേശു തന്നെ അനുഗമിച്ച പുരുഷാരത്തെ അഭിവന്ദനം ചെയ്തുകൊണ്ട് മലമേ കയറിയുള്ള പ്രസംഗമാണ് ഗിരി പ്രഭാഷണം. യേശു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. ഉപ്പ് നമ്മൾ സാധാരണമായി ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ചിലപ്പോഴൊക്കെ അത് വളമായും ഉപയോഗിക്കാറുണ്ട്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് എന്താണ് ഉപയോഗം? ഉപയോഗശൂന്യമായ ഒരു വസ്തു മാത്രമായി തീരും. ഇവിടെ ഉപ്പിനെ മനുഷ്യനായും കാരത്തെ പരിശുദ്ധാത്മാവുമായാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു മനുഷ്യൻ വെറും ജഡമാണ്. എബ്രായർ തിരുവെഴുത്ത് പ്രകാരം ഉപ്പ് എന്നതുകൊണ്ട് സിമ്പിൾ ചെയ്യുന്നത് എക്കാലവും നീണ്ടു നിൽക്കുന്ന ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ഒരു കോൺവെന്റ് റിലേഷൻഷിപ്പാണ്, ഒരു ആത്മബന്ധമാണ്. ഈ നോയമ്പിൻ്റെ കാലയളവിൽ ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്നായി ഉപയോഗിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.